നമസ്കാരം. ഇന്നത്തെ പത്രവാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലും പ്രധാന വാർത്തയായി കൊടുത്തിരിക്കുന്നത് ബഫർ സോൺ വാർത്ത തന്നെയാണ്. കൂടാതെ അർജന്റീനയുടെ നാട്ടിലെ ലോകകപ്പിൻ്റെ ആഘോഷങ്ങൾ, അതിൻ്റെ ചിത്രങ്ങളും എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. മാധ്യമത്തിലേക്ക് വന്നാൽ പ്രധാന വാർത്തയായി പറഞ്ഞിരിക്കുന്നത് ബഫർ സോൺ തന്നെയാണ്. വനം വകുപ്പിൻ്റെ കരുതലില്ലായ്മയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സർക്കാർ പതിച്ചു നൽകിയ ഭൂമി പോലും വനത്തിൻ്റെ വിസ്തൃതിയിൽ നിന്ന് കുറച്ചിട്ടില്ല. വനത്തോടടുത്ത പഞ്ചായത്തുകൾ ഇപ്പോഴും വനമേഖലയാണെന്നാണ് അവരുടെ കണക്ക് പ്രകാരം കാണിക്കുന്നത്. കേരളത്തിലെമ്പാടും അർജന്റീനയുടെ വിജയത്തിൽ അതിരു കടന്ന ആഹ്ലാദം പലയിടത്തും സംഘർഷത്തിലേക്ക് നീങ്ങി. കലൂരിൽ റോഡിൽ തടസ്സം സൃഷ്ടിച്ചവരെ പോലീസ് തടയുകയും പോലീസിനെ മർദ്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീങ്ങി കാര്യങ്ങൾ. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്ത, ഇന്നു മുതൽ കൊച്ചിയിൽ 5G വരുന്നു. അലയൻസ് ജിയോയാണ് സേവനം നൽകുന്നത്. ഇന്ന് വൈകിട്ട് 5:30 പനമ്പിള്ളി നഗറിലെ അവന്യൂ സെൻറ്ററിൽ, അവിടെ വെച്ചാണ് പരിപാടി നടത്തുന്നത്. മുഖ്യമന്ത്രി ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മറ്റൊരു വാർത്ത, മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിന് ഗവർണർക്ക് ക്ഷണമില്ല. ഗവർണർ നടത്തിയ വിരുന്നിന് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. മാധ്യമത്തിലെ മറ്റൊരു അന്താരാഷ്ട്ര വാർത്ത, തായ്ലൻഡിൽ നാവികസേനയുടെ കപ്പൽ മുങ്ങി, 31 നാവികരെ കാണാതായി. 75 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 106 പേരാണ് ആകെ ഉണ്ടായിരുന്നത് കപ്പലിൽ. കൊടുങ്കാറ്റും കനത്ത തിരമാലയിലും പെട്ടാണ് കപ്പൽ മുങ്ങിയത്. HTMS സുഖോതായ് എന്ന കപ്പലാണ് മുങ്ങിയത്. മാതൃഭൂമി എടുത്താൽ മുൻ പേജിലെ ഒരു വാർത്ത, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിനും നന്ദി പറഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശ്, ഇന്ത്യ, കേരള, പാകിസ്ഥാൻ എന്നിവർക്കാണ് ട്വിറ്ററിലൂടെ നന്ദി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്ത, മഹാരാഷ്ട്രയിൽ ഇനി മുതൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ലോകായുക്തയുടെ പരിധിയിൽ വരുമെന്നാണ് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസാണ് വിവരം അറിയിച്ചത്. എന്നാൽ 4 സംസ്ഥാനങ്ങൾ ഈ പരിധിയിലില്ല. ഒഡീഷ, ബീഹാർ, രാജസ്ഥാൻ, UP എന്നീ സംസ്ഥാനങ്ങളിൽ ഇതിപ്പോൾ നിലവിൽ വരുന്നില്ല. കേരളത്തിലും ഈ നിയമമുണ്ട്, പക്ഷെ ഗവർണറുടെ പരിഗണനയിലിരിക്കുകയാണ്. ഗവർണർ തീരുമാനിക്കും ഇനിയുള്ള കാര്യങ്ങൾ. മാതൃഭൂമിയുടെ തന്നെ ഒരു വാർത്തയാണ്, ചൈന വിഷയത്തിൽ രാജ്യസഭയിൽ വാക്പോരും പ്രതിപക്ഷത്തിൻ്റെ വാക്കൗട്ടും. ഇന്ത്യ ചൈന അതിർത്തിയിലെ തർക്കം ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിഷേധിച്ചതോടെയാണ് പ്രശ്നങ്ങൾ അരങ്ങേറിയത്. അതേസമയം ടിബറ്റൻ വ്യോമകേന്ദ്രങ്ങളിൽ ചൈന പോരാട്ട വിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. അതായത് അതിർത്തിയിൽ സംഘർഷങ്ങൾക്ക് അയവ് വന്നിട്ടില്ല എന്നർത്ഥം. മറ്റൊരു വാർത്ത, ഊന്നുവടിയുമായി ശശി തരൂർ ലോക്സഭയിലെത്തിയതാണ്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൻ്റെ പടവുകളിൽ തട്ടി അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്കേറ്റിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഊന്നുവടിയുമായാണ് കഴിഞ്ഞ ദിവസം വന്നത്. ചോദ്യോത്തരവേളയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഉടനെ മടങ്ങുകയായിരുന്നു. ഗുജറാത്തിലെ ഒരു വാർത്തയുണ്ട്, ഗാന്ധിജിയുടെ സ്ഥാപനത്തിൽ ചവറു വാരാൻ ഗവർണർ നേരിട്ടെത്തി. ഗാന്ധിജി സ്ഥാപിച്ച ഗുജറാത്ത് വിദ്യാപീഠ വൃത്തിയാക്കാൻ ഗവർണർ നേരിട്ടെത്തി. ഗവർണറായ ആചാര്യ ദേവവ്രത ചവറു വാരാനും പൂന്തോട്ടം ഉണ്ടാക്കാനും ഇറങ്ങിയതോടെ അധ്യാപകരും കോർപ്പറേഷൻ ജീവനക്കാരും കൂടെ കൂടി. അതിൻ്റെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്, ഗവർണർ ചവറു വാരുന്ന റിപ്പോർട്ടും. ദേശാഭിമാനിയിലും പ്രധാന വാർത്ത ബഫർ സോൺ തന്നെയാണ്. പക്ഷെ അവരുടെ ചിത്രമായി കൊടുത്തിരിക്കുന്നത് CITU സമ്മേളനത്തിൻ്റെ ചിത്രമാണ്. CITUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി ആനത്തലവട്ടം ആനന്ദിനെയും ജനറൽ സെക്രട്ടറിയായി എളമരം കരിമിനെയും വീണ്ടും തെരഞ്ഞെടുത്തിട്ടുണ്ട്. പി നന്ദകുമാർ MLAയാണ് ട്രഷറർ. അന്താരാഷ്ട്ര വാർത്തകളിൽ, ട്വിറ്റർ നടത്തിയ ഒരു സർവേയിൽ CEO ആയി ഇനി ഇലോൺ മസ്ക് വേണ്ട എന്നാണ് പറയുന്നത്. 58% പേര് അഭിപ്രായപ്പെട്ടത് ഇലോൺ മസ്ക് മാറണമെന്നാണ്. ഇതിലെ രസമെന്തെന്നാൽ ഇലോൺ മസ്ക് തന്നെയാണ് സർവേ ഏർപ്പാടാക്കിയത്. പ്രാദേശിക വാർത്തകളിൽ വരുന്നത്, ദേശാഭിമാനിയിലെ പ്രാദേശിക വാർത്തകളിൽ പറയുന്നത് എറണാകുളത്തെ റോഡുകളുടെ കാര്യമാണ്. 5 റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലാക്കുന്നു. മൂത്തകുന്നം ഇടപ്പള്ളി NH 66, അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ്, കൊച്ചി തേനീപാത നാഷണൽ ഹൈവേ 85, വൈപ്പിൻ പള്ളിപ്പുറം റോഡ് സംസ്ഥാന പാതയാണ്. കൂടാതെ തീരദേശ മലയോര പാത, ഇത് 5 പാതകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്കാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇംഗ്ലീഷ് പത്രമായ ഹിന്ദുവിലേക്ക് വന്നാൽ ഒരു വാർത്ത, ഉക്രൈനിലെ റഷ്യൻ ആക്രമണമാണ്. ഇന്നലെ റഷ്യ കനത്ത ആക്രമണമാണ് അയച്ചുവിട്ടത്. ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. 18 ഡ്രോണുകളെ ഉക്രൈൻ സേന വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നലത്തെ കണക്കനുസരിച്ച് ഇപ്പോൾ 3559 രോഗികളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. വിവാദമായ പഠാൻ സിനിമയെക്കുറിച്ച് BSPയുടെ MP അഭിപ്രായപ്പെട്ടിരിക്കുന്നു. സിനിമയിൽ എന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കാൻ സെൻസർ ബോർഡുണ്ട്. അത് BJP MPമാരോ MLAമാരോ അല്ല തീരുമാനിക്കേണ്ടത്. ഇത്രമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. നാളെ വീണ്ടും കാണാം. നമസ്കാരം.